യു ഡി എഫ് ആകെ പ്രശ്നത്തിലാണ്. ലീഗിന് മൂന്നാം സീറ്റ് കൊടുത്തില്ല, അതിൻ്റെ തർക്കമുണ്ട്. രാജ്യസഭാ സീറ്റ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്, കൊടുക്കും പറയുന്നതിനും ഗ്യാരണ്ടി ഇല്ല എന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഡി സി സി കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള വലിയ തർക്കം ഇപ്പോഴും തീർന്നില്ല. അവർ സഹോദരന്മാരെ പോലെയാണ് തെറിവിളിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി, അവർക്കൊന്നും പറയാനില്ല. യു ഡി എഫിന് ഒരു കാര്യവും പറയാനില്ല, അതുകൊണ്ട് തോന്നിയ ദിവസം പറയാന്നുള്ളത് അത്രയേ ഉള്ളൂ കാര്യം. മറുപടി അതെ, ഞങ്ങൾ ആരുമായിട്ട് ഒരു രഹസ്യമൊന്നുമില്ല, ഉള്ള ബന്ധമെല്ലാം പരസ്യമാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് നല്ലപോലെ ഐക്യപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം. ഇന്ത്യയിലാകെ വർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. അത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാ വിശ്വാസികളെയും ചേർത്തുകൊണ്ട് മാത്രമേ വർഗീയതക്കെതിരായിട്ട് പൊരുതാൻ സാധിക്കുകയുള്ളൂ. വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം വിശ്വാസികളാണ്. അപ്പോൾ വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഈ വർഗീയ ശക്തികളെ, പ്രത്യേകിച്ച് ഭൂരിപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടകാരിയായിട്ടുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സംഘപരിവാർ വിഭാഗങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇല്ലില്ല, രമേശന് ഈ ഒരു ഭാഗത്ത് വി ഡി സതീശൻ പറയും, വേറൊരു ഭാഗത്ത് രമേശൻ പറയും, രമേശന് വേറെ ആരെങ്കിലും പറയും. ഇവർ ഒരു കാര്യമല്ല രണ്ടാൾ സംബന്ധിച്ചിട്ടുണ്ടല്ലോ. ആ സംബന്ധിച്ചെന്താ, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണ്, കോൺഗ്രസ് പറഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണ് ബി ജെ പിയും പറഞ്ഞു. അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും പരസ്പരം ഒരു അന്തർധാര രൂപപ്പെട്ടതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളാണിപ്പോൾ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഞങ്ങളെപ്പറ്റി ഉത്കണ്ഠപ്പെടേണ്ട, ഞങ്ങൾ എല്ലാ വർഗീയ ശക്തികൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്. പരസ്യമായിട്ടുള്ള ഐക്യം തന്നെയാണ് ഞങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളുമായിട്ടുള്ളത്. ജനവിഭാഗങ്ങൾ ഞങ്ങൾ വേർതിരിക്കുന്നില്ല, എല്ലാവരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് സി പി ഐ എം ഉദ്ദേശിക്കുന്നത്. 20-20 നമ്മൾ ജയിക്കും ഇപ്രാവശ്യം. കോൺഗ്രസ്സിനൊന്നും ആര് എന്തടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസ് കേരളത്തിൽ വോട്ട് ചെയ്യേണ്ടത്? ഒരു വികസന പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച ലോകത്തിലെ പ്രതിപക്ഷം ഈ കേരളത്തിലല്ലാണ്ട് പോരാടുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും പരിഹരിക്കാൻ ആവശ്യമായ ഒരു നിലപാടും സ്വീകരിക്കില്ല എന്ന് പച്ചയായിട്ട് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ എവിടെയെങ്കിലും ഉണ്ടോ ഒരു പ്രതിപക്ഷം ഇങ്ങനെ? അപ്പോൾ എല്ലാം ജനങ്ങൾക്കെതിരാണ്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സാമ്പത്തിക ഉപരോധം തന്നെ നടപ്പിലാക്കുമ്പോൾ അതിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ വിദ്യാറായുണ്ടോ? 18 MP മാരുണ്ട് മുണ്ടിയോ അവിടെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിനെതിരായിട്ടാണ്. കേരളത്തിനെതിരായിട്ടുള്ള നിലപാടല്ലാതെ കേരളത്തിന് അനുകൂലമായ ഒരു നിലപാട് ഇവർ സ്വീകരിക്കുന്നില്ല. പിന്നെ ഇവർക്ക് ആർക്ക് വോട്ട് ചെയ്യാനാണ്? ഇവർക്കാരെങ്കിലും വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്ത് ബാധ്യതയുള്ളത്? കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ അവരില്ല, വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് അവരില്ല. ഓരോ ദിവസം കഴിയുമോറും കോൺഗ്രസ് അങ്ങനെ പഠന അടക്കം ബി ജെ പിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വോട്ട് ചെയ്ത് ജയിച്ചാൽ തന്നെ ഇവർ ബി ജെ പി ആയിട്ട് പോകില്ല എന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും ഉറപ്പുണ്ടോ? കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതല്ല നേരത്തെ പറഞ്ഞില്ല. അതെ, നന്നേ പറഞ്ഞതാണ്. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അതിനി നിങ്ങൾ എന്തൊക്കെ പറയുന്നു? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ പറ്റി തന്നെ എന്തെല്ലാം പറയുന്നൊന്നും പറയാൻ പറ്റില്ല. അതല്ല, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും. അവരത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനോരമയില്ലേ? മനോരമ എത്രയോ കൊല്ലമായിട്ട് തുടങ്ങിയിട്ടില്ലല്ലേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത? എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ശക്തിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കത് അവസാനിപ്പിക്കാനാവാത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിങ്ങൾക്ക് അവസാനിപ്പിക്കാനാവാത്തത് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തിയായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുന്നുള്ളതുകൊണ്ടാണ്. അത് തുടരും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും തുടരും, ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് സമൂഹ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളും തുടരും. വയനാട് പൂക്കോട്ടുണ്ട്, അതിൽ അതല്ല, അവിടെ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ അതിനൊന്നും നിലപാട് സ്വീകരിക്കൂലേ. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം, ആവശ്യമായ നിലപാടെടുത്ത് സ്വീകരിക്കണം. ശരിയായ മുഖവും നോക്കണ്ട. അതിൽ കെ എസ് യു ഉണ്ടാവും, എസ് എഫ് ഐ ഉണ്ടാവും, അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ഉണ്ടാവും. അവരാരെയും നോക്കേണ്ട കാര്യമില്ല. ആരായാലും കർശനമായ നടപടിക്ക് സ്വീകരിക്കണം പോരെ. മുഖം നോക്കാതെ നടപടിയാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയായാലും അത് അവിടെ മാത്രമല്ല, എവിടെയായാലും അങ്ങനെ മുഖം നോക്ക. നിങ്ങൾക്ക് മുഖം നോക്കുന്നുണ്ട്, നിങ്ങൾ മനോരമയല്ലേ? മുഖം നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരു എസ് എഫ് ഐക്കാരുണ്ട്, എസ് എഫ് ഐ ആണ് പർവ്വതി ഇരിക്കുക. കെ എസ് യുണ്ട്, അത്ര ഒരു ചെറിയ വെടിവെച്ച് മഹാത്മാഗാന്ധിയെ കൊന്നു പറഞ്ഞത് വളരെ ഗൗരവത്തോടും പ്രക്ഷേപം ചെയ്ത മാധ്യമമായി കേരളത്തിലുള്ളത് പറഞ്ഞാൽ മനസ്സിലായില്ലേ?
മഹാത്മാഗാന്ധിയെ ഒരു ചെറിയ വെടിവെച്ചു കൊന്നു. അത് നല്ലപോലെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരു മാധ്യമ ശൃംഖലയാണ് കേരളത്തിലുള്ളത്. പിന്നെ അപ്പുറം ഞാൻ പറയുന്നില്ല. ഈ വിഷയം എന്താണെങ്കിലും ഈ തെറ്റായ ഒരു നിലപാടിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ് പിന്തുണക്കുന്ന പ്രശ്നമില്ല. തെറ്റായ എല്ലാ നിലപാടിനും ശക്തിയായി രീതിയിൽ നിലപാട് സ്വീകരിക്കണം. മുഖം നോക്കേണ്ട യാതൊരു കാര്യമില്ല, ആരും നോക്കേണ്ട കാര്യമില്ല. യെസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെന്താ സംശയം? ഗവർണർക്കല്ലേ ഏറ്റവും വലിയ തിരിച്ചടി? ഗവർണർക്ക് മാത്രമല്ല, ഗവർണർക്ക് പ്രതിപക്ഷം, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അവരല്ലേ പറഞ്ഞത് അംഗീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു തരത്തിലും അനുവദിക്കാതിരിക്കുന്ന സന്ദർഭം വന്നപ്പോൾ കോടതി പോയപ്പോഴാണ് ഗവർണർ നേരെ പ്രസിഡന്റിന് അയച്ചത്. പ്രസിഡന്റ് അവിടെയുള്ള നിയമം കൂടി ചേർത്തിട്ട് പരിശോധിച്ച് പറഞ്ഞു, അതും ഇതും തമ്മിൽ അന്തര മറ്റേ വൈരുദ്ധ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു. അതാ വന്നത്. താങ്ക് യു. യെസ്.